Hi students, welcome back to my channel. CS 472 Principles of Information Security in the subject ilte cell phone security ennu parayunna oru section aanu nammal innu cover cheyyunnathu. Actually namukku aa word il ninnu enna ariyam cell phone security ennu vachal mobile device inde security aanu uddeshikkunnathu. Ee cell phone security il mobile device security as well as nammal mobile application security ee rendu side important aanu. അതിൽ ഡിവൈസ് സെക്യൂരിറ്റി ഇംപ്ലിമെൻ്റ് ചെയ്യാൻ നമുക്ക് പലവിധ നമ്മൾ റിയൽ ടൈമിൽ തന്നെ നമ്മൾ ഒരുപാട് മെത്തേഡ്സ് ഒക്കെ അതിന് യൂസ് ചെയ്യാറുണ്ട്. സ്ക്രീൻ ലോക്ക് മെക്കാനിസംസ് അല്ലെങ്കിൽ ജി പി എസ് വെച്ച് നമുക്ക് ലോസ് ആയി പോയാലും അതിനെ ട്രാക്ക് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. പിന്നെ റിമോട്ട് വൈപ്പിംഗ്, നമുക്ക് ഒരു റിമോട്ട് ലൊക്കേഷനിൽ നിന്നുകൊണ്ട് ഇൻ കേസ് നമ്മുടെ മൊബൈൽ ഫോൺ ലോസ്റ്റായി പോയാലും അതിലത്തെ ഡാറ്റാസിനെ മൊത്തം റിമൂവ് ചെയ്ത് കളയാൻ റിമോട്ട് വൈപ്പിംഗ് എന്ന് പറയുന്ന ടെക്നോളജി ഉണ്ട്. ദെൻ ലോക്കൗട്ട് സെറ്റിങ്സ്, അതായത് ഒരു നമ്മൾ വെച്ചിരിക്കുന്ന ലോക്ക്, സ്ക്രീൻ ലോക്ക് എത്ര നമ്പർ ഓഫ് ടൈംസ്, എത്ര നമ്പർ ഓഫ് അറ്റംപ്റ്റ്സ് ചെയ്യാൻ പറ്റും എന്നുള്ളത് വേണമെങ്കിൽ നമുക്ക് സെറ്റ് ചെയ്യാം. അങ്ങനെ ഒരുപാട് രീതിയിൽ നമുക്ക് ഡിവൈസ് സെക്യൂരിറ്റി ഇംപ്ലിമെൻ്റ് ചെയ്യാം. ഇനി അതിലുള്ള ആപ്ലിക്കേഷൻസിനെയും നമ്മൾ സെക്യൂറാക്കി കൊണ്ടുപോകണം. അപ്പോൾ അതിനെന്ത് ചെയ്യാം, ഒതൻറ്റിക്കേഷൻ, എൻക്രിപ്ഷൻ, ആപ്ലിക്കേഷൻ വൈറ്റ് ലിസ്റ്റിംഗ്, ജിയോ ടാഗിംഗ് എന്നൊക്കെ പറയുന്ന മെത്തേഡ്സ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ആപ്ലിക്കേഷൻ സെക്യൂരിറ്റി ഇംപ്ലിമെൻ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളൊരു ഡിവൈസ് സെക്യൂർ ആയിരിക്കണം. ഡിവൈസ് സെക്യൂരിറ്റി ആസ് വെൽ ആസ് ആപ്ലിക്കേഷൻ സെക്യൂർ ആവണമെങ്കിൽ അതിലത്തെ ഒ എസ് എപ്പോഴും അപ് ടു ഡേറ്റ് ആയിരിക്കണം. അതുപോലെ തന്നെ നമ്മൾ ഒരുപാട് യൂസ് ചെയ്യാത്ത ആപ്ലിക്കേഷൻസിനെയൊക്കെ പ്രോപ്പറായിട്ട് ഡിലീറ്റ് ചെയ്ത് കളയുക, ഫോൺ ലോക്ക് ചെയ്ത് യൂസ് ചെയ്യുക. പിന്നെ നമ്മൾ പബ്ലിക് വൈഫൈ മാളുകളിലോ ഹോസ്പിറ്റൽസിലൊക്കെ പോകുമ്പോൾ നമ്മൾ പബ്ലിക് വൈഫൈ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ മാക്സിമം സെൻസിറ്റീവ് ഡാറ്റാസിന് വേണ്ടി അത് യൂസ് ചെയ്യാതിരിക്കുക. പിന്നെ അൺവാണ്ടഡ് ലിങ്കുകളിലും മെസ്സേജുകളൊക്കെ വരുമ്പോൾ അതിൽ ക്ലിക്ക് ചെയ്യാതിരിക്കുക. ഇങ്ങനെയൊക്കെ ഒരു പരിധിവരെ നമുക്ക് സെക്യൂരിറ്റി ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് പറ്റും. സോ GSM, ഗ്ലോബൽ സിസ്റ്റം ഫോർ മൊബൈൽ കമ്മ്യൂണിക്കേഷൻ. ഇപ്പോൾ നമ്മുടെ സിലബസിൽ സെൽ ഫോൺ സെക്യൂരിറ്റിയിൽ രണ്ട് ടോപ്പിക്കുകളാണ് പറഞ്ഞിട്ടുള്ളത്, GSM ആൻഡ് UMTS. ഇതിൻ്റെ രണ്ടിൻ്റെയും സെക്യൂരിറ്റി ഫീച്ചേഴ്സ് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ നോക്കുന്നത് GSM ആണ്. GSM എന്ന് പറഞ്ഞാൽ ആക്ച്വലി 2G മൊബൈൽ ഡിവൈസുകൾക്ക് വേണ്ടി ഇംപ്ലിമെൻ്റ് ചെയ്തതാണ്. GSM നമ്മുടെ വോയിസ് ആൻഡ് ഡാറ്റയ്ക്ക് ബെറ്റർ ക്വാളിറ്റി പ്രൊവൈഡ് ചെയ്യാൻ 2nd ജനറേഷൻ മൊബൈൽ ഡിവൈസുകളിലാണ് ഈ ഒരു ടെക്നിക്ക് നമ്മൾ ഇംപ്ലിമെൻ്റ് ചെയ്തത്. ഇതിൻ്റെ സക്സസറായിട്ട് വന്ന ടെക്നിക്കാണ്, 3G മൊബൈൽ ഡിവൈസുകളിലേക്ക് വന്ന ടെക്നിക്കാണ് UMTS, യൂണിവേഴ്സൽ മൊബൈൽ ടെലികമ്യൂണിക്കേഷൻ സിസ്റ്റം. സോ ബേസിക്കലി GSM ഒരു ആർക്കിടെക്ചർ ഉണ്ട്. നിങ്ങൾ പ്രീവിയസ് സെമസ്റ്റേഴ്സിൽ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിച്ചതായിരിക്കും. കമ്പ്യൂട്ടർ നെറ്റ്വർക്സിലൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിട്ടുള്ളതാണ് ഈ GSM ആർക്കിടെക്ചർ. ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്ത് പോവാം. ഇതിൽ ഒരു 4 പാർട്ടാണുള്ളത് ഈ ആർക്കിടെക്ചറിന്. ഫസ്റ്റ് പാർട്ട് ഇസ് മൊബൈൽ സ്റ്റേഷൻ, ദ സെക്കൻഡ് ഇസ് ബേസ് സ്റ്റേഷൻ സബ് സിസ്റ്റം, 3rd നെറ്റ്വർക്ക് സബ് സിസ്റ്റം, ആൻഡ് ദ ലാസ്റ്റ് വൺ ഇസ് ദ കണക്റ്റഡ് നെറ്റ്വർക്ക് PSTN, പബ്ലിക് സ്വിച്ച് ടെലിഫോൺ നെറ്റ്വർക്ക്. ഏത് നെറ്റ്വർക്കിൽ നിന്നാണ് നമ്മൾ സർവീസ് ആക്സസ് ചെയ്യുന്നത്, ആ നെറ്റ്വർക്ക് ആയിരിക്കും ലാസ്റ്റ് സെക്ഷനിൽ ഉണ്ടാവുക. ഇല്ല, മൊബൈൽ സ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇൻക്ലൂഡ് ദ മൊബൈൽ എക്യുപ്മെൻറ്റ് ആൻഡ് സിം കാർഡ്. നമ്മുടെ ഒരു മൊബൈൽ ഡിവൈസ് ഒറ്റയ്ക്ക് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് തന്നെ വർക്ക് ചെയ്യാൻ പറ്റില്ല. അതിലൊരു സിം കാർഡ് കൂടി ഇടുമ്പോഴാണ് അതിന് കോള് സ്വീകരിക്കാനും ഡാറ്റ യൂസ് ചെയ്യാനും ഒക്കെ ഉള്ള എനേബിൾ ആവുക. അപ്പോൾ അതിൽ അങ്ങനെ വരുമ്പോഴാണ് നമ്മൾ അതിനൊരു മൊബൈൽ സ്റ്റേഷൻ എന്ന് വിളിക്കുക. അപ്പോൾ മൊബൈൽ എക്യുപ്മെൻറ്റ് ഇൻസേർട്ടഡ് വിത്ത് എ സിം കാർഡ്, അതാണ് മൊബൈൽ സ്റ്റേഷൻ. ഇനി ഈ മൊബൈൽ സ്റ്റേഷൻ ഒരു നിയറസ്റ്റ് ആയിട്ടുള്ളൊരു ബേസ് ട്രാൻസീവർ സ്റ്റേഷനുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടായിരിക്കും സിഗ്നൽസ് പാസ് ചെയ്യണത്, സിഗ്നൽസ് സെൻഡ് ചെയ്യണതും റിസീവ് ചെയ്യണതും. അവർ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ ഒരു UM ഇൻ്റർഫേസ് വഴിയാണ് നടക്കുന്നത്. ഇനി ഒന്നിൽ കൂടുതൽ BTSകളെ കളക്ട് ചെയ്ത് അവരെ സെർവ് ചെയ്യണത് BSCs ആണ്, ബേസ് സ്റ്റേഷൻ കൺട്രോളർ. BSCs ആണ് 2 or more BTSകളെ കണക്ട് ചെയ്ത് അവരെ കൺട്രോൾ ചെയ്യണത്. ഇവർ തമ്മിൽ BTSഉം BSCയും തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ ത്രൂ ABS ഇൻ്റർഫേസ് ആണ് നടക്കുന്നത്. ദെൻ ഒന്നിൽ കൂടുതൽ BSCകളെ കൺട്രോൾ ചെയ്യണത് MSCs ആയിരിക്കും, മൊബൈൽ സർവീസ് സ്വിച്ചിങ് സെൻറ്റർ. മൊബൈൽ സർവീസ് സ്വിച്ചിങ് സെൻറ്ററാണ് ഓവറോൾ കൺട്രോളിങ് നടത്തുക. ഈ MSC ആണ് ഡയറക്റ്റ്ലി നമ്മുടെ പബ്ലിക് സ്വിച്ച് ടെലിഫോൺ നെറ്റ്വർക്കുമായിട്ട് ഇൻ്റർ കണക്ട് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു ആർക്കിടെക്ചർ പോകുന്നത്. ഇതിൽ നെറ്റ്വർക്ക് സബ്സിസ്റ്റത്തിൻ്റെ ഉള്ളിൽ MSC കൂടാതെ HLR, VLR, EIR, AUC എന്ന് പറയുന്ന കുറച്ച് ഡാറ്റാ ബേസുകളുണ്ട്. ഹോം ലൊക്കേഷൻ രജിസ്റ്റർ, വിസിറ്റർ ലൊക്കേഷൻ രജിസ്റ്റർ, എക്യുപ്മെൻറ്റ് ഐഡൻറ്റിറ്റി രജിസ്റ്റർ,
ദാൻ ഒതൻറ്റിക്കേഷൻ സെൻറ്റർ. ഇങ്ങനെ കുറച്ച് അധികം ഡാറ്റാബേസുകളും അഡീഷണലായിട്ട് നമ്മൾ MSCയുടെ ഉള്ളിലുണ്ടാവും. ഈ ഓരോ ഡാറ്റാബേസുകളിലും ഇവിടെ കണക്റ്റഡ് ആയിട്ടുള്ള യൂസേഴ്സിൻ്റെയും നമ്മുടെ നെറ്റ്വർക്കിലേക്ക് പുറമേൽ നിന്ന് വരുന്ന വിസിറ്റേഴ്സ് വിസിറ്റ് ഇപ്പോൾ ഒരു ടൈം പീരീഡിൽ നമ്മുടെ നെറ്റ്വർക്കിൽ ഏതൊക്കെ യൂസേഴ്സ് ഉണ്ടോ, ഓൾറെഡി പെർമനൻ്റ് യൂസേഴ്സ് ആണോ അല്ലെങ്കിൽ അതിൽ കുറച്ച് സമയത്തേക്ക് വേണ്ടി മാത്രം വന്ന യൂസേഴ്സ് ആണോ, അവരെ കുറിച്ചുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളും ആണ് ഓരോ ഡാറ്റാബേസിലും സ്റ്റോർ ചെയ്തിട്ടുണ്ടാവുക. ഒതൻറ്റിക്കേറ്റഡ് റിലേറ്റഡ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് ആണ് AUC എന്ന് പറയുന്ന ഡാറ്റാബേസിലുണ്ടാവുക. അങ്ങനെയാണ് ഇതിൻ്റെ ഒരു സ്ട്രക്ചർ പോകുന്നത്. അപ്പോൾ നമുക്കിവിടെ ആർക്കിടെക്ചറിന് വലിയ ഇമ്പോർട്ടൻസ് ഇല്ല, ജസ്റ്റ് അറിഞ്ഞിരിക്കുക. കാരണം ഇനി നമുക്ക് ഇതിൽ സെക്യൂരിറ്റി ഫീച്ചേഴ്സ് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ ഇതിൽ ഓരോ ടേമുകളും നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ അത് ആദ്യമായിട്ട് കേൾക്കുന്നതിന് മുമ്പ് നമ്മൾ ആ പഠിച്ച കാര്യങ്ങളൊന്ന് റീഫ്രഷ് ചെയ്യാൻ വേണ്ടി മാത്രം ഇതിൻ്റെ ആർക്കിടെക്ചറിലൂടെ ജസ്റ്റ് ഒന്ന് റീഫ്രഷ് ആവുക കേട്ടോ. ഓക്കെ, ഇനി അതിൻ്റെ ആർക്കിടെക്ചറിൻ്റെ എക്സ്പ്ലനേഷനാണ്. നമുക്കിവിടെ അധികം ആവശ്യമില്ല, ആർക്കിടെക്ചർ ഒത്തിരി ഡീറ്റെയിൽഡ് ആയിട്ട് നിങ്ങൾക്ക് പഠിക്കേണ്ട കാര്യമില്ല. നമുക്ക് മെയിൻലി ഫോക്കസ് ചെയ്യേണ്ടത് അതിൻ്റെ സെക്യൂരിറ്റി സൈഡാണ്, സെക്യൂരിറ്റി ഗോൾസ് ഓഫ് GSM. ഓക്കെ, മെയിൻലി നാല് കാര്യങ്ങളാണ് ഇവിടെ വരുന്നത്: യൂസർ ഐഡൻറ്റിറ്റി കോൺഫിഡൻഷ്യാലിറ്റി, മെസ്സേജ് കോൺഫിഡൻഷ്യാലിറ്റി, എൻറ്റിറ്റി ഒതൻറ്റിക്കേഷൻ, മെസ്സേജ് ഒറിജിൻ ഒതൻറ്റിക്കേഷൻ ആൻഡ് മെസ്സേജ് ഇൻറ്റഗ്രിറ്റി. അപ്പോൾ നമ്മുടെ യൂസറിൻ്റെ ആയാലും മെസ്സേജിൻ്റെ ആയാലും കോൺഫിഡൻഷ്യാലിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റണം. ഇവിടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണ ഓരോ യൂസറിനെയും അതുപോലെ അവർ അയച്ചുകൊണ്ടിരിക്കുന്ന മെസ്സേജുകളും ഒരു തേർഡ് പാർട്ടി അല്ലെങ്കിൽ അൺഓതറൈസ്ഡ് ആയിട്ടുള്ള ആക്സസ്സുകൾ ഇല്ലാതിരിക്കാൻ ശ്രദ്ധിക്കണം. അതാണ് ഫസ്റ്റത്തെ കാര്യം. പിന്നെ എൻറ്റിറ്റി ഒതൻറ്റിക്കേഷൻ, അത് നമ്മുടെ കോള് ചെയ്യുന്ന ഓരോ ആൾക്കാരും ആരാണോ നമ്മുടെ സർവീസ് യൂസ് ചെയ്യുന്നത് അവരുടെ പ്രോപ്പറായിട്ട് ഒതൻറ്റിക്കേറ്റ് ചെയ്തിട്ടുണ്ടാവണം. അതുപോലെ ഒറിജിൻ, മെസ്സേജ് ഒറിജിൻ ഒതൻറ്റിക്കേഷൻ ഉദ്ദേശിച്ച ആരാണോ മെസ്സേജ് അയക്കണത് ആ സെൻറ്ററിനെയൊക്കെ പ്രോപ്പറായിട്ടും ഒതൻറ്റിക്കേറ്റ് ചെയ്യണം. അപ്പോൾ ഒതൻറ്റിക്കേഷനും ഇൻറ്റഗ്രിറ്റിയും കോൺഫിഡൻഷ്യാലിറ്റിയാണ് നമ്മുടെ ഇവിടുത്തെ മെയിൻ സെക്യൂരിറ്റി ഗോളുകൾ. ഇനി ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് എൻറ്റിറ്റി ഒതൻറ്റിക്കേഷൻ ആൻഡ് കീ എഗ്രിമെൻ്റ്. എങ്ങനെയാണ് നമ്മൾ GSM പ്ലാറ്റ്ഫോമിൽ ഒതൻറ്റിക്കേഷൻ പെർഫോം ചെയ്യുന്നത്, ഒരു മൊബൈൽ സ്റ്റേഷൻ എങ്ങനെയാണ് ഒതൻറ്റിക്കേറ്റഡ് ആവുന്നത്. ഇവിടെ നമുക്ക് കണ്ടാൽ അറിയാം ഒരു ഫ്ലോ ഡയഗ്രാം പോലെയാണ് ഇതിൽ ഡിസ്ക്രൈബ് ചെയ്ത് പോകുന്നത്. ഇപ്പോൾ ഒരു സെൽഫോണിൻ്റെ ഉള്ളിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായി ഓൾറെഡി ഒരു സിം ഇൻസേർട്ടഡ് ആയിരിക്കും. ദെൻ ബേസ് ട്രാൻസീവർ സ്റ്റേഷൻ, നമ്മുടെ നെറ്റ്വർക്ക്, ദെൻ ഹോം നെറ്റ്വർക്ക്. അങ്ങനെ ഒരു നാല് പാർട്ടായിട്ട് ഇതിനെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതിൽ MSR VLR ഓഫ് വിസിറ്റഡ് നെറ്റ്വർക്ക് എന്ന് പറയുന്ന സ്റ്റേഷൻ നമുക്ക് MSC ആയിട്ട് കൺസിഡർ ചെയ്യാം. ആൻഡ് ഹോം നെറ്റ്വർക്ക് എന്ന് പറയുന്നത് നമ്മുടെ PSTN നെറ്റ്വർക്ക്, ആരിൽ നിന്നാണ് നമ്മൾ സർവീസ് യൂസ് ചെയ്യുന്നത് ആ ഹോം നെറ്റ്വർക്കിനെ നമുക്ക് ആയിട്ട് കൺസിഡർ ചെയ്യാം. ഓക്കെ, ഇവിടെ എങ്ങനെയാണ് എൻറ്റിറ്റി ഒതൻറ്റിക്കേഷൻ നടക്കുന്നതെന്നാണ് ഈ പിക്ചറിൽ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ അതിലാദ്യം എല്ലാം ഒതൻറ്റിക്കേഷന് വേണ്ടിയിട്ടുള്ള ഇനീഷ്യേറ്റീവ് എടുക്കുന്നത് സെൽഫോണായിരിക്കും. അപ്പോൾ ഇവിടെ സെൽഫോണിൽ നിന്ന് ഒരു IMSI അല്ലെങ്കിൽ TMSI നമ്പർ നമ്മുടെ MSCയിലേക്ക് സെൻഡ് ചെയ്യും. IMSI TMSI നമ്പർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻ്റർനാഷണൽ മൊബൈൽ സബ്സ്ക്രൈബർ ഐഡൻറ്റിറ്റി എന്ന് പറയുന്നതാണ് IMSI നമ്പർ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ടൈം ഒരു സിം ഇട്ട് ഒരു ഫോൺ ഓൺ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ആ യൂസർ ഡീറ്റെയിൽസ്, ആ സിം കാർഡ് ഇട്ടതിന് ശേഷം നമ്മുടെ മൊബൈൽ ഓൺ ചെയ്യുമ്പോൾ നമുക്കൊരു ഒരു ഐഡൻറ്റിറ്റി നമ്പർ കിട്ടുന്നുണ്ട്. യുണീക്ക്ലി നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ടുള്ള ഒരു IMSI നമ്പർ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഈ IMSI നമ്പർ നമ്മുടെ ഒതൻറ്റിക്കേഷൻ സെൻറ്റർ ഡാറ്റാബേസിൻ്റെ ഉള്ളിൽ സ്റ്റോർഡ് ആയിരിക്കും. അപ്പോൾ ഈ ഒരു നമ്പർ ഹാക്ക് ചെയ്തെടുത്തുകൊണ്ട് വേണമെങ്കിൽ അറ്റാക്കേഴ്സിന് നമ്മുടെ പേഴ്സണൽ ഡാറ്റാസൊക്കെ എടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നൊരു മെക്കാനിസമാണ് നമ്മൾ കമ്മ്യൂണിക്കേഷൻസൊക്കെ പെർഫോം ചെയ്യുമ്പോൾ നമ്മുടെ IMSI നമ്പർ ഡിസ്ക്ലോസ് ആവാതെ ഒരു ടെമ്പററി നമ്പറായിരിക്കും നമുക്ക് അസൈൻ ചെയ്ത് തരിക. അതാണ് ഇവിടെ TMSI എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ IMSI നമ്പറോ അല്ലെങ്കിൽ TMSI നമ്പറോ വെച്ച് നമ്മളൊരു ഒതൻറ്റിക്കേഷൻ പെർഫോമൻസ് ചെയ്യാനായിട്ടുള്ളൊരു റിക്വസ്റ്റ് MSCയിലേക്ക് സെൻഡ് ചെയ്യും. ഈ ഒരു IMSI നമ്പർ അല്ലെങ്കിൽ TMSI നമ്പർ റിസീവ് ചെയ്ത് കഴിഞ്ഞാൽ MSC ഒരു ഒതൻറ്റിക്കേഷൻ വെക്ടർ റിക്വസ്റ്റ് PSTNലേക്ക് അല്ലെങ്കിൽ ഹോം നെറ്റ്വർക്കിലേക്ക് ഫോർവേഡ് ചെയ്യും. ഈ ഒതൻറ്റിക്കേഷൻ വെക്ടർ റിക്വസ്റ്റ് റിസീവ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ കുറച്ച് കാര്യങ്ങൾ അവിടെ കമ്പ്യൂട്ട് ചെയ്യുന്നുണ്ട്. ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റാൻഡം നമ്പറാണ്, ഒരു റാൻഡം നമ്പർ കമ്പ്യൂട്ട് ചെയ്യും. അതുപോലെ തന്നെ X റെസ്പോൺസ് എന്ന് പറഞ്ഞൊരു റെസ്പോൺസ് മെസ്സേജ് റെസ്പോൺസ് കാൽക്കുലേറ്റ് ചെയ്യും. അതുപോലെ KC സൈഫർ കീയും കാൽക്കുലേറ്റ് ചെയ്യും. അങ്ങനെ മൂന്ന് കാര്യങ്ങളാണ് അവിടെ കമ്പ്യൂട്ട് ചെയ്യുന്നത്: റാൻഡം നമ്പർ, X റെസ്പോൺസ് ആൻഡ് K
കീ ഒരു കീ ആണ് നമുക്കിതിനെ എൻക്രിപ്റ്റ് ചെയ്യാൻ ഡാറ്റാസിനെയൊക്കെ എൻക്രിപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സൈഫർ കീയും ജനറേറ്റ് ചെയ്യും. അതിനുശേഷം ഈ കമ്പ്യൂട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന വാല്യൂസ് എല്ലാം എം എസ് സിയിലേക്ക് ഫോർവേഡ് ചെയ്യും. റാൻഡം നമ്പർ, എക്സ് റെസ്പോൺസ് ആൻഡ് കെ സി, മൂന്ന് കാര്യങ്ങളും എം എസ് സിയിലേക്ക് ഫോർവേഡ് ചെയ്യും. അതിലത്തെ റാൻഡം നമ്പർ മാത്രം എം എസ് സി സെൽഫോണിലേക്ക് ഫോർവേഡ് ചെയ്ത് കൊടുക്കും. ഈ കിട്ടിയ റാൻഡം നമ്പറിനെ ബേസ് ചെയ്തിട്ട് സെൽഫോണും ഒരു റെസ്പോൺസ് കാൽക്കുലേറ്റ് ചെയ്യും, അതുപോലെ ഒരു സൈഫർ കീയും കാൽക്കുലേറ്റ് ചെയ്യും. റെസ്പോൺസും കാൽക്കുലേറ്റ് ചെയ്യും, അതിനെ എസ് റെസ്പോൺസ് എന്നാണ് പറയുന്നത്. എസ് റെസ്പോൺസ് ആൻഡ് ഒരു സൈഫർ കീ അവിടെയും ജനറേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ സെൽഫോൺ കാൽക്കുലേറ്റ് ചെയ്ത എസ് റെസ്പോൺസും പി എസ് ടി എൻ നെറ്റ്വർക്കിൽ കാൽക്കുലേറ്റ് ചെയ്യപ്പെട്ട എക്സ് റെസ്പോൺസും തമ്മിൽ കമ്പയർ ചെയ്യും. ഈ രണ്ട് റെസ്പോൺസുകളും സെയിം ആണെങ്കിൽ നമ്മൾ ഒതൻറ്റിക്കേറ്റഡ് ആണ്, ആ യൂസർ ഒതൻറ്റിക്കേറ്റഡ് ആണ്. ഫർദർ അവർ തമ്മിൽ സെൻഡ് ചെയ്യുന്ന എല്ലാ മെസ്സേജുകളും ജനറേറ്റ് ചെയ്യപ്പെട്ട കെ സി, ആ സൈഫർ കീ വെച്ച് എൻക്രിപ്റ്റഡ് ആയിട്ടായിരിക്കും ട്രാൻസ്മിറ്റ് ചെയ്യുക. അപ്പം ഇങ്ങനെയാണ് എൻറ്റിറ്റി ഒതൻറ്റിക്കേഷൻ സംഭവിക്കുന്നത്. സെൽഫോൺ ആണ് അതിന് വേണ്ടിയിട്ട് ടി എം എസ് ഐ അല്ലെങ്കിൽ ഐ എം എസ് ഐ നമ്പർ സെൻഡ് ചെയ്ത് കൊടുക്കുന്നത്. അത് റിസീവ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഒതൻറ്റിക്കേഷൻ റിക്വസ്റ്റ് എം എസ് സിയിൽ നിന്ന് പി എസ് ടിയിലേക്ക് പോവും. അവിടെ കുറച്ച് കാര്യങ്ങൾ കമ്പ്യൂട്ട് ചെയ്യും. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് അത് ആ എക്സ് റെസ്പോൺസ് ആണ്. ആ റാൻഡം നമ്പർ വെച്ച് ഒരു എക്സ് റെസ്പോൺസ് കമ്പ്യൂട്ട് ചെയ്യുന്നുണ്ട്. അതേപോലെ ഈ റാൻഡം നമ്പർ റിസീവ് ചെയ്താൽ സെൽഫോൺ ഒരു എസ് റെസ്പോൺസ് കാൽക്കുലേറ്റ് ചെയ്യുന്നുണ്ട്. ഇത് രണ്ടും വെച്ചിട്ടായിരിക്കും ഇവർ തമ്മിലുള്ള ഒതൻറ്റിക്കേഷൻ, ഇവർ ഓതറൈസ്ഡ് ആണോ അല്ലയോ എന്നുള്ളത് ചെക്ക് ചെയ്യുക. അപ്പോൾ ഇതിൽ എക്സ് റെസ്പോൺസ് കെ സിയും എങ്ങനെയാണ് ജനറേറ്റ് ചെയ്യണേന്നുള്ളതിൻ്റെ ഇക്വേഷനാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. എക്സ് റെസ്പോൺസ് ഇസ് ഈക്വൽ ടു എ ത്രീ ഓഫ് റാൻഡം നമ്പർ കോമ കെ ഐ. ഇവിടെ ഒരു കെ ഐ എന്ന് പറയുന്ന ഒരു കീ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അത് സിം കാർഡിലും ഹോം നെറ്റ്വർക്കിലും കോമൺലി ഷെയർഡ് ആയിട്ടുള്ള ഒരു കീ ആണ് ഈ കെ ഐ. ഈ കെ ഐ എന്ന് പറയുന്ന കീ വെച്ചിട്ടായിരിക്കും ഒരു എ ത്രീ എന്ന് പറയുന്ന ഒരു അൽഗുരിതത്തിലേക്ക് അപ്ലൈ ചെയ്യും. അതൊരു എൻക്രിപ്ഷൻ അൽഗുരിതമാണ്. അൽഗുരിതത്തിലേക്ക് അപ്ലൈ ചെയ്തതിന് ശേഷമാണ് നമുക്ക് എക്സ് റെസ്പോൺസ് ജനറേറ്റ് ചെയ്യാൻ പറ്റും. ഒരു ഹാഷ്ഡ് വാല്യൂ ആയിട്ടായിരിക്കും നമുക്ക് ഔട്ട്പുട്ട് കിട്ടുക. ദെൻ കെ സി എന്ന് പറയണത് ജനറേറ്റ് ചെയ്യണത് എ എയ്റ്റ് എന്ന് പറയുന്ന ഹാഷ് ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ടാണ്. എ എയ്റ്റ് എന്ന് പറയുന്ന ഹാഷ് ഫംഗ്ഷനിലേക്ക് ജനറേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള 128 ബിറ്റ് റാൻഡം നമ്പറും കെ ഐയും അപ്ലൈ ചെയ്യുമ്പോഴാണ് നമുക്ക് സൈഫർ കീ കിട്ടുക. അപ്പോൾ എക്സ് റെസ്പോൺസും കെ സിയും കാൽക്കുലേറ്റ് ചെയ്യുന്ന മെത്തേഡാണ് പറഞ്ഞത് എ ത്രീ ആൻഡ് എ എയ്റ്റ് എന്ന് പറയുന്ന രണ്ട് ഹാഷ് ഫംഗ്ഷൻസാണ് അതിന് വേണ്ടി ഇവിടെ യൂസ് ചെയ്യണത്. ഇനി സെൽഫോണും എസ് റെസ്പോൺസ് കാൽക്കുലേറ്റ് ചെയ്യുമെന്ന് പറഞ്ഞു. എസ് റെസ്പോൺസ് കാൽക്കുലേറ്റ് ചെയ്യണതും ഈ റാൻഡം നമ്പറും കെ ഐ എന്ന് പറയുന്ന കോമൺലി ഷെയറബിളായിട്ട് ഷെയർ ചെയ്തിരിക്കുന്ന കെ ഐ എന്ന് പറയുന്ന കീയും വെച്ചിട്ട് തന്നെയാണ് സെൽഫോണും ഇതേ കാര്യം കാൽക്കുലേറ്റ് ചെയ്യുക. അവസാനം എന്താ ചെയ്യുന്നത്, ഇവർ തമ്മിൽ കമ്പയർ ചെയ്യും. കമ്പയർ ചെയ്തിട്ട് സെയിം ആണെങ്കിൽ അവർ ഒതൻറ്റിക്കേറ്റഡ് ആവും. ഫർദർ മെസ്സേജുകളെല്ലാം കെ സി എന്ന് പറയുന്ന സൈഫർ കീ വെച്ച് എൻക്രിപ്റ്റഡ് ആയിരിക്കും. മെസ്സേജ് പ്രൊട്ടക്ഷൻ, മെസ്സേജ് പ്രൊട്ടക്ഷൻ എന്ന് ഉദ്ദേശിച്ചാൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഒതൻറ്റിക്കേഷൻ പെർഫോം ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഫെർദർ മെസ്സേജുകളെല്ലാം എൻക്രിപ്റ്റഡ് ഫോർമാറ്റിലായിരിക്കണം. അപ്പോൾ എങ്ങനെയാണ് ഈ എൻക്രിപ്ഷൻ പെർഫോം ചെയ്യുന്നത്? എ ഫൈവ് എന്ന് പറഞ്ഞൊരു എൻക്രിപ്ഷൻ അൽഗുരിതമാണ് ഇതിനു വേണ്ടി യൂസ് ചെയ്യുന്നത്. നമ്മൾ ജനറേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന സൈഫർ കീ വെച്ചിട്ടായിരിക്കും എൻക്രിപ്ഷൻ പെർഫോം ചെയ്യുക. നമുക്ക് അയക്കേണ്ട ഡാറ്റ എന്താണോ ആ ഡാറ്റേനെ സൈഫർ കീ വെച്ച് എൻക്രിപ്റ്റ് ചെയ്തിട്ടായിരിക്കും ഒരു കീ സ്ട്രീം പോലെയാണ് നെറ്റ്വർക്കിലൂടെ പാസ് ചെയ്യിക്കുക. അപ്പോൾ അതിൻ്റെ ഫിഗറാണ് ഇവിടെ താഴെ കൊടുത്തിരിക്കുന്നത്. എ എയ്റ്റ് എന്ന് പറയുന്ന അൽഗുരിതം യൂസ് ചെയ്തിട്ടാണ് നമ്മൾ കെ സി ജനറേറ്റ് ചെയ്തത്. തൊട്ട് മുമ്പത്തെ സെക്ഷനിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായി 128 ബിറ്റ് റാൻഡം നമ്പറും അതുപോലെ കെ ഐ എന്ന് പറയുന്ന കീയും ഇൻപുട്ടായിട്ട് കൊടുത്ത് എ എയ്റ്റ് എന്ന് പറഞ്ഞ ഒരു ഹാഷ് ഫംഗ്ഷനിലൂടെയാണ് നമ്മൾ കെ സി ജനറേറ്റ് ചെയ്തത്. ആ കിട്ടിയ കെ സിയിലും ഡാറ്റ അപ്ലൈ ചെയ്തു ഒരു എ ഫൈവ് എന്ന് പറയുന്ന എൻക്രിപ്ഷൻ അൽഗുരിതം യൂസ് ചെയ്തു. എ ഫൈവിലേക്ക് കെ സി ആൻഡ് ഡാറ്റ ഇൻപുട്ടായിട്ട് അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എൻക്രിപ്റ്റഡ് ആയിട്ടുള്ള ഡാറ്റ കിട്ടും. ഇതേ മെത്തഡോളജിയാണ് നമ്മൾ റിസീവർ എൻഡിൽ യൂസ് ചെയ്യും ഡീക്രിപ്ഷൻ ചെയ്യാനായിട്ട്. എ ഫൈവ് എന്ന് പറയുന്ന അൽഗുരിതത്തിലേക്ക് നമ്മൾ എൻക്രിപ്റ്റഡ് ഡാറ്റേനെയും കെ സിനെയും അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡാറ്റ ഡീക്രിപ്റ്റ് ചെയ്ത് കിട്ടും. അപ്പോൾ സെൻറ്റർ സൈഡിലാണെങ്കിലും റിസീവർ സൈഡിലായിട്ടും കോമൺലി ഷെയറബിൾ ആയിട്ടുള്ളൊരു കീ ആണ് സൈഫർ കീ കെ സി എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് മെസ്സേജിൻ്റെ ഇൻറ്റഗ്രിറ്റി അല്ലെങ്കിൽ എൻക്രിപ്ഷൻ പെർഫോം ചെയ്യുന്നത്. പിന്നെ ഇതിൻ്റെ കുറച്ച് ഡ്രോബാക്കുകളുണ്ട്. നമ്മൾ യൂസ് ചെയ്യുന്ന ഇൻ്റർമീഡിയറ്റ് അൽഗോരിതംസ് ആയിട്ടുള്ള എ ത്രീ, എ ഫൈവ് ആൻഡ് എ എയ്റ്റ് ഇതെല്ലാം ഒരു ഹാഷ്, ഈ എല്ലാ ഹാഷ് അൽഗോരിതംസും ബേസിക്കലി ഡിപ്പെൻഡ് ചെയ്യണത് കെ ഐയുടെ വാല്യൂവിനെയാണ്. അപ്പോൾ അതൊക്കെ അറ്റാക്ക് ചെയ്യപ്പെടാനുള്ള സാധ്യതകളുണ്ട്. പിന്നെ ഇതിൽ
സിംഗിൾ ഒതൻറ്റിക്കേഷൻ മാത്രമാണ് പെർഫോം ചെയ്യണുള്ളൂ. സെൻറ്ററിനെ മാത്രം, സെൽഫോണിനെ മാത്രമാണ് നമ്മൾ ഒതൻറ്റിക്കേറ്റ് ചെയ്യണുള്ളൂ, ടു വേ ഒതൻറ്റിക്കേഷൻ ചെയ്യുന്നില്ല. അപ്പം അങ്ങനെ ഒരുപാട് പ്രോബ്ലംസും ഇഷ്യൂസും ഉള്ള ജി എസ് എം അഫക്റ്റഡ് ആയതുകൊണ്ടാണ് ഇതിൻ്റെ സക്സസർ ആയിട്ടുള്ള യു എം ടി എസ് എന്ന് പറയുന്ന ടെക്നിക്ക് ഇംപ്ലിമെൻ്റ് ചെയ്തു തന്നത്. അത് നമുക്ക് നെക്സ്റ്റ് ലെക്ചറിൽ നോക്കാം. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.